എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടൊരു ടോപ്പിക്കാണ്, അതായത് നമ്മുടെ ഹോബീസ്. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളും ഹോബീസും ഒക്കെ ഉണ്ടാവും. ചിലവർക്ക് പെയിൻറിങ് ആയിരിക്കും, ചിലവർക്ക് പാട്ട് പാടാൻ ഇഷ്ടമായിരിക്കും, ചിലവർക്ക് അതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടമായിരിക്കും, ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളുണ്ടാവും. കൂടുതലും നമ്മൾ പെൺകുട്ടികൾക്ക് മാരേജിന് മുമ്പായിരിക്കും ഇതിനൊക്കെ കൂടുതൽ സമയം കണ്ടെത്തിയിട്ടുണ്ടാവുക. പിന്നെ മാരേജ് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് അതിന് തിരക്കും, പിള്ളേരെ നോക്കാനുള്ള തിരക്കും, പിന്നെ വീട്ടിലത്തെ പണികളൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊക്കെ മാറ്റി വയ്ക്കുകയാണ് പതിവ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായാലും നമ്മുടെ ആ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊന്നും നമ്മൾ ആർക്കു വേണ്ടിയും ഇല്ലാതാക്കി കളയരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോണത് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ഹോബീസും അതിൻ്റെ ഓർമ്മകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബി ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും റൈറ്റിംഗ് ആണ്. ചെറുതിലെ മുതൽ മാധവിക്കുട്ടിയുടെയും എം ഡി വാസുദേവൻ നായരുടെയൊക്കെ കഥകൾ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ കഥകൾ വായിച്ച് വായിച്ച് അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം എനിക്ക് എഴുത്തിനോട് ഒത്തിരി ഇഷ്ടം തോന്നിയത്. പിന്നെ ചെറിയ കഥകളൊക്കെ എഴുതാറുണ്ട്, കവിതകൾ എഴുതാറുണ്ട്, മാസികയിലൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അന്ന് ആ സമയത്ത് ഞാൻ എടുത്തു വെച്ച കുറച്ച് ഫോട്ടോസ് കേട്ടോ. അത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ സമയത്താണ് കൂടുതൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മാരേജൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എഴുതുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്താണെന്ന് വെച്ചാൽ ഇതാണ്, റൈറ്റിംഗ്. ചിത്രരചനയും എനിക്കിഷ്ടമുള്ളൊരു ഹോബിയാണ്, പക്ഷേ ഇഷ്ടം മാത്രമേ ഉള്ളൂ, എനിക്ക് വരയ്ക്കാനറിയില്ല. ഇത് ഞാൻ അടുത്ത കാലത്ത് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ചെറുതിലെ കുന്നും മലയും സൂര്യനും മാത്രമേ വരയ്ക്കാൻ അറിയുള്ളൂന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുത്തി വരച്ച് നോക്കാറുണ്ട് അത്ര തന്നെ. കമ്മല് മാല പോലുള്ള ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനിത് പക്ഷേ അത് നമുക്ക് നല്ല ക്ഷമ ആവശ്യമുണ്ട്, കുറേ സമയമെടുക്കും. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താ കേട്ടോ, കുറേ നാൾ മുമ്പ്, അതായത് ഒരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത്. എംബ്രോയിഡറി വർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഹോബിയാണ്. ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ഇപ്പം നല്ല സ്കോപ്പൊക്കെ ഉണ്ട് അതിന്, വർക്ക് ചെയ്യണവർക്ക്. ഇതിനും ഒരുപാട് സമയമെടുക്കണ വർക്കാണ് എംബ്രോയിഡറി ഒക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ചെയ്ത് കാണുമ്പോൾ നമ്മൾ തന്നെ ചെയ്ത ഒരു വർക്ക് നമ്മൾ തന്നെ കാണുമ്പോൾ, അത് ഫിനിഷ് ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇപ്പോൾ ഇതിൽ ഈ ഫോട്ടോയിൽ കാണുന്നതൊക്കെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ വീട്ടിൽ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്ത് നോക്കിയ വർക്കുകളാണ്. ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹോബി എന്നതിലുപരി നമുക്ക് വരുമാനം കൂടി തരുന്ന ഒരു നല്ല രീതിയിൽ വരുമാനം തരുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ കാരണം ഇന്നത്തെ കാലത്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾക്കൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരാണ്. ഞാനിപ്പോൾ കുറച്ച് നാൾ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസ് എന്താണെന്ന് വെച്ചാൽ അത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇത്ര നാളായിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എന്തായാലും അതെന്താണെന്ന് കണ്ടെത്താനൊന്ന് ട്രൈ ചെയ്യണം. കാരണം എല്ലാവർക്കും ഇതിലൊക്കെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ അതിനു വേണ്ടി കുറച്ച് സമയം, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമുക്ക് വേണ്ടി, നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ. അപ്പോൾ സമയം ഇങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാവുള്ളൂ കുഞ്ഞു കുഞ്ഞു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും സമയം കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.